എൽ ഡി എഫ് വിടുന്നതിനെ കുറിച്ച് എൻ സി പിയുടെ ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ ചർച്ച ചെയ്തിട്ടില്ലെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ. ചർച്ച പോലും നടക്കാത്ത കാര്യങ്ങളിൽ പരക്കുന്ന അഭ്യൂഹങ്ങളുടെ പിന്നാലെ പോകേണ്ടതില്ല. സീറ്റുകളിൽ വിട്ടുവീഴ്ച വേണ്ടിവരുമെന്ന മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ അത്ഭുതപ്പെടേണ്ടതുമില്ല. മാണി സി കാപ്പൻ യു ഡി എഫിലേക്ക് പോകുമെന്ന് കരുതുന്നില്ല എന്നും എ കെ ശശീന്ദ്രൻ മലപ്പുറത്ത് പറഞ്ഞു. പോയാലും പാർട്ടിക്കൊന്നും സംഭവിക്കില്ല. കൂടിയാലോചന ഇല്ലാതെ ഏകപക്ഷീയമായി തീരുമാനിക്കുകയാണ് അല്ലെങ്കിൽ പ്രചരിപ്പിക്കുകയാണെന്ന രീതിയിൽ പരാതി ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ വ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്, അതൊന്നും മനസ്സിലാക്കിയാൽ തരക്കേടില്ല എന്ന് മാത്രം പറഞ്ഞു. അതൊരു റിപ്പോർട്ടിങ്ങാണ്, കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടിംഗ് അത്രയും നടന്നിട്ടുണ്ട്. അതിന് അനൗദ്യോഗിക എന്ന് പറയുന്നതല്ല. പീതാംബരൻ മാഷ് സംസ്ഥാന പ്രസിഡന്റ്, ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തിന് അഖിലേന്ത്യാ പ്രസിഡന്റുമായും സഹ സെക്രട്ടറിയുമായും ആശയവിനിമയം നടത്താൻ പാടില്ല എന്ന് ഞാനെങ്ങനെയാ പറയും. അവർ പല കാര്യങ്ങളും ചർച്ച ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ മുന്നണിമാരുടെ മാത്രമല്ല, അവർക്ക് തമ്മിൽ അതേമാതിരി മാണി കാപ്പൻ ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. അദ്ദേഹത്തിനും ദേശീയ പ്രസിഡന്റുമായി കണ്ട് അദ്ദേഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിൽ ആ സംസാരിക്കുന്നതിന് സംഘടനാ വിരുദ്ധമായി ഒന്നുമില്ല. ശരി, എല്ലാ കാലത്തും സീറ്റ് ചർച്ച നടത്താറുണ്ട്. ആ ചർച്ചകൾക്ക് ശേഷമാണ് എല്ലാ ഏത് സീറ്റുണ്ട് ഏത് സീറ്റില്ല എന്ന് പറയാൻ പറ്റുന്നത്. പക്ഷേ മുഖ്യമന്ത്രിയുടെ നിലപാട് ചിലപ്പോൾ ദേശീയ ജനറൽ സെക്രട്ടറി അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ല. താങ്കൾ എന്തായാലും ഇടതുപക്ഷത്തോടെ പുറത്തു നിൽക്കും? കാരണം അല്ല, ഇടതുപക്ഷ ജനാധിപത്യമുള്ള ബന്ധം വിച്ഛേദിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യവും കേരളത്തിലും ദേശീയതലത്തിലും ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം ചർച്ചകൾ ഞങ്ങൾ നടത്തിയിട്ടില്ല. അതുകൊണ്ട് ഉണ്ടാകുമെന്നും ഞാനിപ്പോൾ എൽ ഡി എഫ് ആണല്ലോ, എൽ ഡി എഫിൻ്റെ പ്രതിനിധിയായി കേരള മന്ത്രിസഭയിലൊരു അംഗമാണ്. അപ്പം ഞാൻ ഉണ്ടാവും ഉണ്ടാവുകയില്ല എന്ന വർത്തമാനത്തിന് എന്താ പ്രസക്തി? ഒരു പ്രസക്തിയും ഇല്ല. നാളെ യു ഡി എഫിലേക്ക് പോകുന്നൊക്കെയാണ് ഡൽഹിയിൽ നിന്നുള്ള വിവരങ്ങൾ. എൻ സി പിയുടെ ഒരു ഭാഗം വിട്ട് ഏതെങ്കിലും മുന്നണിയിൽ പോകുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ദേശീയ നേതൃത്വം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ച അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വം ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഇതേവരെ കേരളസർക്കാർ നടപ്പാക്കിയ സാന്ത്വന സ്പർശം വ്യക്തിപരമായ പ്രതികരണം മുന്നണി മാറ്റം സംബന്ധിച്ച് സംസ്ഥാന തലത്തിലെ ദേശീയ തലത്തിലെ നേതൃത്വം ഈ നിമിഷം വരെ അങ്ങനെ ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഒരു ചർച്ച പോലും നടത്താത്ത ഒരു സംബന്ധിച്ച് എല്ലാവരും പാലിക്കേണ്ടതാണ്. അഭ്യൂഹങ്ങൾ അതിൻ്റെ പുറകെ പോകാൻ മുമ്പ് അതിൻ്റെ പുറകെ പോകേണ്ടേ ആശയം എന്ന് ഞാനും ചർച്ചയിൽ പങ്കെടുക്കേണ്ട സാമൂഹിക ഞാനും കൂടി പങ്കെടുക്കുന്ന യോഗത്തിലായിരിക്കും. അങ്ങനെ ഒരു ആലോചന എന്നെ ഒഴിവാക്കി ഒരു ചർച്ച നടത്തുന്നത് പ്രതീക്ഷിക്കേണ്ട വളരെ സാധ്യത. അതായത് അപ്പോൾ പല സീറ്റിൻ്റെ കാര്യത്തിൽ സീറ്റ് സംബന്ധിച്ച ചർച്ച, മുന്നണി മാറ്റം സംബന്ധിച്ച സീറ്റ് സംബന്ധിച്ച ചർച്ച നടത്തുന്നത്. ആ ചർച്ചയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട പ്രവീൺ പട്ടേൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അത് മുഖ്യമന്ത്രി അടിവരിയിട്ടുണ്ട്, എനിക്കറിയുന്ന കാര്യമാണ്. അത് ഞങ്ങൾ തീരുമാനിച്ചതാണ്. പാലാ സീറ്റ് അപ്പോൾ എൻ സി പിക്ക് ഇല്ല. പിന്നെ അതിനെ സംബന്ധിച്ച് പ്രവീൺ പട്ടേൽ എന്നോടൊന്നും പറഞ്ഞിട്ട് എന്തോ ഇല്ല. ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി പറഞ്ഞില്ല. അങ്ങനെ പക്ഷെ എല്ലാ കക്ഷികളും സീറ്റ് വിട്ടു കൊടുക്കേണ്ടിയെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. കൊളത്തൂരിന് ഒരു പുത്തൻ സുവർണ സംസ്കാരം സമ്മാനിച്ച് ബയൻ ഗോൾഡൻ ഡയമണ്ട്സ്. ബയൻ അവതരിപ്പിക്കുന്നു പരിശുദ്ധ BIS 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. സ്പെഷ്യൽ ബ്രൈഡൽ കളക്ഷനുകൾ, ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ്, ആന്റിക് കളക്ഷൻസ്, ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഡിസൈൻ വൈവിധ്യങ്ങൾ, വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. മനസ്സറിഞ്ഞ പൊന്ന് പൊന്നറി.